എന്തൊരു മഴ. കുന്നമ്പാറയിലേക്കുള്ള ബസ് പോയോ? ഇല്ല. അനിയനെങ്ങോട്ടാ പോകേണ്ടത്? കുറച്ച് ദൂരത്തേക്കാ. ദൂരം എന്ന് പറയുമ്പോ അല്ല, കറക്റ്റ് എങ്ങോട്ടാ പോകേണ്ടത്? ഞാൻ എങ്ങോട്ടായാലും നിങ്ങൾക്ക് എന്താ? ചേട്ടാ ഒന്ന് നിർത്തോ. കുന്നമ്പാറ വഴിയാണോ പോകുന്നത്? അല്ലണ്ണാ, ഇത് പാലക്കാടിലേക്കുള്ളല്ലോടാ. അയ്യോ, അല്ല പോ. നനയണ്ട. കുന്നമ്പാറയിലാണോ വീട്? ആ. അനിയൻ എപ്പോഴെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഇല്ലല്ലേ. ഞാൻ ഇന്ന് റിലീസായതേ ഉള്ളൂ. എന്തിനാ ചേട്ടൻ ജയിലിൽ പോയത്? പണ്ടത്തെ ഒരു വിക്രസുകൾ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. ബസ് വരാൻ ഇനിയും സമയം പിടിക്കും. പോര സൈമ, കുറച്ചുകൂടെ വേണം. ഇത് കുരുടി. ശരിക്കുള്ള പേര് നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേല പി പി. സ്കൂളിൽ ചേർക്കാൻ ചെന്നപ്പോൾ കുരുടി എന്ന പേര് പറ്റില്ല എന്ന് ഹെഡ് മാസ്റ്റർ പറഞ്ഞു. ഒരു ജൂലൈ 18 പീപ്പിൾസ് പാർട്ടി പേപ്പറിലാണ് ഇവനെ പൊതിഞ്ഞു കിട്ടിയതെന്ന് കൊണ്ടുപോയ മദറിന് ഓർമ്മ വന്നു. ഉടനെ മണ്ടേലയുടെ ജനനതീതിയായ 18 പീപ്പിൾസ് പാർട്ടിയുടെ പി പിയും ചേർത്ത് മദർ ഒരു കാച്ചങ്ങ് കാച്ചി നെൽസൺ മണ്ടേല പി പി. ഇത് ഇക്രു, ഞങ്ങളുടെ സന്തത സഹചാരി. കുരുടിയുടെ ഏക സമ്പാദ്യം ഇക്രുവാണ് എൻ്റെ ജീവിതം ശരിക്കും മാറ്റിമറിക്കുന്നത്. ഇപ്പോഴല്ല, പിന്നെ. ഞങ്ങൾ ഈ കഷ്ടപ്പെട്ട മുഴുവനും വീട്ടിലേക്കുള്ള അരി വാങ്ങാനല്ല, ഇത് ജോർജിനുള്ള സമ്മാനമാണ്. ഇതാണ് എസ് ഐ ജോർജ്. ഇങ്ങോട്ട് നീങ്ങി നിക്കടാ. വെള്ളം അടിച്ചിട്ടാണോ മനെ വണ്ടി ഓടിക്കുന്നത്? എന്താടാ പേര്? നെൽസൺ മണ്ടേല. അയ്യോ, അടി ഒഴുകി മാറുമല്ലേടാ. അടിക്കല്ലേ. അഞ്ചാമത്തെ അടിയിൽ ജോർജിന്റെ ബോധം പോയി. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ 1.5 ഡസനോളം അടി തിരിച്ചു കൊടുക്കാതെ വരുന്നത് മോശമല്ലേ? പോടാ. ദാ ലാലു. എന്താ പറ? നീ ഇന്ന് 9th class വരില്ലേ? ഞാൻ പോയൊന്ന് കുളിക്കട്ടെ, അപ്പോഴേക്കും നീ വീട്ടിലേക്കോ. ഓക്കെ സാർ. മുന്നോട്ട് നോക്കി വണ്ടി ഓടി. പറന്ന് 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 ചെല്ലാൻ പറ്റാത്ത കാട്. വാ, അകത്തോട്ട് കയറി. എന്നെന്താ കഴിക്കാൻ? ഇത് കാണുമ്പോ തോന്നിയേക്കാം ഇത് ഇവന്റെ വീടും അത് അവന്റെ അമ്മയാണെന്ന്. എന്നാലല്ല, ഇത് എന്റെ വീടും അത് എന്റെ അമ്മയാണ്.
ഈ ഒരു ഒറ്റ കാര്യത്തിൽ എനിക്ക് അവനോട് അസൂയുള്ളൂ. അവൻ സ്നേഹം കാണിക്കുന്നത് പോലെ എനിക്ക് കാണിക്കാൻ അറിയില്ല. ഞാൻ ഒഴിക്കാമേ. അമ്മ തേച്ച് പിടിപ്പിക്കുന്ന എണ്ണയുടെ സുഖം വേറെ കിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോഴങ്ങനെ ചെയ്ത എസ് ഐ ജോർജിന്റെ തലയിൽ സമ്മാനം തന്ന രണ്ട് മുഴകൾ അമ്മ കണ്ടുപിടിക്കും. ഇന്നത്തെ ദിവസം ഓർമ്മയുണ്ടോ ഹരി? ഗാന്ധി ജയന്തി ആണോ? അല്ല അല്ലേ. ഞാൻ കരഞ്ഞു, പൊട്ടി പൊട്ടി കരഞ്ഞു. എൻ്റെ അച്ഛൻ മരിച്ചതുകൊണ്ടായിരുന്നില്ല, എനിക്ക് ചിത്രത്തിന്റെ ക്ലൈമാക്സ് കാണാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത്. ലാലോ, ആ അമ്മരെ മെല്ലെ കഴിക്കട ഹരി, ഇതാ അവനെ കണ്ടുപിടിക്കേ. ആ ഉമ്മറേ, അത്താഴം കഴിച്ചോ? ആ കഴിച്ചിട്ടാ വന്നത്. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? ഉഷാറായിട്ട് പോകുന്നു. ലാലു ക്ലാസ്സിലൊക്കെ വരാറുണ്ടോ? പിന്നെ ലാലു അല്ലേ ക്ലാസ്സിൽ ഫസ്റ്റ്. രാവിലെ വെറുതെ നടന്നാലും രാത്രിയിൽ ക്ലാസ്സിൽ പോകുന്നതാ ഒരാശ്വാസം. ഇത് കഴിഞ്ഞാ വേറെന്താ പരിപാടി? ഒരു ജോലി ഏകദേശം ഗൾഫിൽ ശരിയായിട്ടുണ്ട്. അടുത്ത മാസം മിക്കവാറും ഞാൻ അങ്ങോട്ട് പോകും. അമ്മേ, ഞാൻ ക്ലാസ്സിൽ പോയിട്ട് വരാം. ഞാൻ കുരുടി, ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ ഗല്ലി കാണാം. ശരി സ്വയമ. ആ കൃഷ്ണൻ്റെ കൊട്ടറ വേണം നിറച്ചു കൊടുക്ക്, അവൻ തലയാക്കി വെച്ചുകൊടുക്ക്. നീ എന്താ വേണ്ടത്? അതും പൂടി അങ്ങോട്ട് ഫുള്ളായിട്ട് നിറച്ചു കൊടുക്ക്. പിന്നെ എന്താണ് വേല ഇതാ കാണിക്കുന്നത്? എടുത്തിട്ടൂടെ അങ്ങോട്ട്. ഏ വേർത്തിട്ടൂട്. മേലുള്ള എടോ ആരും അപ്പുറത്തെ എടുത്തിട്ടൂടുന്ന അങ്ങോട്ട്. ഏ വെട്ടിയാണ് നോക്കി നിൽക്കുന്നത്. ആ ലാലു, എത്ര എൻ്റെ റൗണ്ട് ശ്രദ്ധിക്കണം. ശരി സൈമ. ഏട്ട, ആ പോട്ടെ പോട്ടെ അങ്ങോട്ട്. ആ ആ ഇത് പോട്ടെ ഇത് പോട്ടെ ഇത് പോട്ടെ 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 എടുത്തോ. കുട്ടാ, കഴിഞ്ഞോ നിന്റെ ക്ലാസ്? അപ്പോഴേക്കത് തീർത്ത്. ഒരു പണിയെടുക്കാതെ വെള്ളം അടിച്ചു നടക്കാൻ നല്ല സുഖമാണല്ലേ. നീ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോ ഞാൻ എന്തിനാളെയാ ജോലിക്ക് പോകുന്നത്? പിന്നെ ഞാൻ ഗൾഫിൽ പോയാൽ നിനക്ക് സിമ്പതിയുടെ പേരിൽ കുറച്ച് ഡോളേഴ്സ്, ഐ മീൻ സിംഗപ്പൂർ ഡോളേഴ്സ് അയച്ച് തരില്ലേ ഞാൻ? പ്ലീസ് ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ് മീ. ശരി ശരി, നീ എനിക്കൊരു ചെറുത് ഒഴിച്ചേ. അതും വേണോ നിനക്ക്? എന്താ പറയേ? ഇന്ന് പോലീസൊക്കെ ഇല്ലാത്തോണ്ട് ഒരു ലോൺ കൂടി പോയി വരാൻ മുതലാളി പറഞ്ഞു. ഇന്നിനി ലാലു എങ്ങോട്ടും വരുന്നില്ല. കിട്ടണ പൈസ കളയണ്ട ലാലു, നീ പെട്ടെന്ന് വന്നേ. പോടാ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരടാ സൈമ. നീ പോവാണോ? ഞാൻ ഇപ്പൊ തന്നെ വരില്ലടാ ചക്കരക്കുട്ട. പോണ്ട. എന്നാ ഇത് വരി. അത് കൊള്ള. എന്താണ് വേല ഇതാ? ഇങ്ങനെ തിരക്കുള്ള സമയത്ത് ഇങ്ങനെ വീടിയും വലിച്ചു നടന്നാൽ എങ്ങനെയാണ്? വേട്ടൂടെ അങ്ങോട്ട്. എല്ലെങ്കിൽ തന്നെ മൂന്നാല് ലോഡ് പോയിട്ടുള്ളൂ. ഇനി എത്ര ലോഡ് പോവാളാണ്? ഇത് ചങ്ങായി വേഗം എടുത്തുവിട്ടൂടുന്നു അങ്ങോട്ട്. ഇത് ലോഡാക്കി കഴിഞ്ഞിട്ട് വേണം വേറെ എല്ലാം ലോഡാക്കാനുള്ളേ. വേഗം ഇങ്ങോട്ട് ഓടി വന്നു പിടിച്ചില്ലേ. അഞ്ഞൂറ് ഐമ്പത്. തപ്പി തടഞ്ഞു വീഴാതെ അവിടെ പോലും ഇരുന്നാ പോരായിരുന്നോ? അളിയാ ലാലു, എന്തു പറ്റിയടാ? എടാ കുറെ തെണ്ടികൾ തന്നെ ചവിട്ടിക്കൂട്ട്.
ഏത് പുല്ലനാടാ നിന്നെ തടി. എടാ ബോട്ടിൽ തീർന്നപ്പോ എനിക്ക് ഒന്നും ആയില്ല. കള്ളു ഷാപ്പിൽ ചെന്നപ്പോ അതും പൂട്ടി. മര്യാദക്ക് വീട്ടിൽ പോവാന്ന് വിചാരിച്ചപ്പോ ആ വിനയനും പിള്ളേരും ഷഡിലിരുന്ന് വെള്ളം അടിക്കുന്നു. കുറച്ച് കള്ള് എനിക്കും കൂടെ തരുമെന്ന് ചോദിച്ചേനാ അവന്മാരെന്നെ ഈ കോലാക്കിയത്. നീ കുറച്ച് കള്ള് ചോദിച്ചപ്പോ അവന്മാർ നിനക്കറി തല്ലിയു. നിനക്കെന്താടാ ഞാൻ പറഞ്ഞ വിശ്വാസമല്ലേ? അത് ഞാൻ കള്ളു വെച്ചപ്പോ അവർക്ക് തരാൻ വയ്യ. പിന്നെ ഞാൻ ആ കുപ്പി എടുത്തങ്ങ് ഓടി. അവന്മാരെന്നെ പിടിച്ചങ്ങ് ചാമ്പി. അത് നന്നായി. ഇക്കാര്യം ഞാൻ നമ്മളെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്. അവന്മാരിപ്പോ നമ്മളെ ഗല്ലിയിലെത്തും. നീ ഇത് എത്ര പേരോട് പറഞ്ഞു? അബു നീരാളി വിഘടൻ അബു ആ ഒരു 15 പേരോടെ അത് പറഞ്ഞിട്ടുണ്ട്. അവന്മാരിപ്പോ അവിടെ 15 പേരില്ലേ? പിന്നെ ഞാൻ എന്തിനാ വരുന്നത്? അത് പറ്റില്ല. നീ എന്തായാലും കൂടെ വരണം. എടാ അത് ശരിയാവില്ല. എനിക്കിവിടെ പണിയുണ്ട്. എനിക്കൊരു പ്രശ്നം വന്നപ്പോ നീ എന്നെ ഒഴിവാക്കല്ലേ? അതല്ല സൈമ, ഈ ലോഡ് 15 മിനിറ്റ് കൊണ്ട് നിറയും. 15 മിനിറ്റ് കൊണ്ട് നമുക്ക് പണിയും കഴിഞ്ഞിട്ട് വരാം സൈമ. ഞാൻ കയറ്, വണ്ടി സ്റ്റാർട്ടാക്ക്. ആ പോട്ടെ പോട്ടെ. ആ വേട്ടാ ഞാനിപ്പോ വരാം. ടാറ്റ ടാറ്റ. എവിടെയാടാ പിള്ളേര്? ഇപ്പൊ വരും. എത്ര നേരായി കാത്തു നിൽക്കുന്ന. ഞാൻ പോവോ? കുറച്ച് നേരം കൂടെ കാത്തു നോക്കാലും. 2 മിനിറ്റ്. അടിക്കാനുള്ളവരും വന്നില്ല, അടി കൊള്ളാനുള്ളവരും വന്നില്ല. കണ്ണ് തുറന്ന് കണ്ടാ ഇപ്പൊ മനസ്സിലായോ? കുരുടി വിളിച്ചാലും പിള്ളേര് വരുമെന്ന്. കുരുടി ആരാ മോൻ? മക്കളെ അപ്പത്തിരുന്നാണോ വരുന്നത്? അയ്യോ ലാലു ഓടിക്കോ, ഇത് മറ്റവന്മാരാടാ. കള്ള് വന്നിട്ടില്ലേ? ഇങ്ങനെ വാടാ കേട്ടോ, വണ്ടി കയറ്. നിനക്ക് പാട്ടി കേടാ. ലോകമഹായുദ്ധം
അതാണ് ഇന്നലെ രാത്രി നടന്നത്. അത് കാണണമെങ്കിലൊക്കെ യോഗം വേണം എന്റെ ചേട്ട. ഞാനൊക്കെ ഉണ്ടല്ലോ ഒറ്റക്കാലിൽ നിന്ന് കറങ്ങി 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 അടിക്കായിരുന്നു. എന്നിട്ട് എന്റെ ചേട്ട അത് അവിടുന്ന് ഒരു ചവിട്ടിങ് വന്നപ്പോ ഞാൻ ഇങ്ങനെ ഒരു ചവിട്ടങ്ങ കൂട്ടി. അത് കഴിഞ്ഞപ്പോ മറ്റം വന്നിട്ട് ഇങ്ങനെ വന്നപ്പോ ഇങ്ങനെ പിടിച്ചു എടുത്ത് കറക്കി എറിഞ്ഞു. ആ വന്നു അവിടെ നല്ല കൂടെ വന്നു കണ്ടടി അങ്ങ് കുഞ്ഞി കുഞ്ഞി കുഞ്ഞു നാലിടി. അത് കഴിഞ്ഞ് ഞാൻ അങ്ങ് ഓടിയിട്ട് ലാലുവിന്റെ ഇടത്തുകൂടെ ചെന്നപ്പോ ഉമ്മരോ ആഗ്യം ഇന്നലെ നിന്നെ പിടിച്ചില്ലല്ലോ. നീ എന്തിലെന്ത് പരിപാടി കാണിച്ചു? സോറി സൈമ, എല്ലാ കുരുടി കാരണം. ഞാൻ എത്ര പ്രാവശ്യം സിഗ്നൽ തന്നു വണ്ടി ഒന്നും ഇങ്ങോട്ട് മാറ്റാൻ. ഇത് നേരത്താണോ പോവാൻ തോന്നിയത്? അടുത്തവണ ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് മുതലാളിയോട് പറയാം. എടാ അതിനി പണി വേണ്ടേ? മുതലാളിയൊക്കെ ജയിലിൽ അഴി എണ്ണി അങ്ങ് അകത്ത് കിടക്കുന്നുണ്ട്. എന്തായാലും ഇന്നലത്തോടെ നമ്മുടെ നൈറ്റ് ക്ലാസ്സിന് ഒരു തീരുമാനമായി. ഇനി ഞാൻ പണ്ടത്തെ പോലെ കപ്പലിന്റെ കച്ചവടം ചെയ്യേണ്ടി വരുമെന്ന് തോന്നണേ സൈമ. സൂപ്പറിനെ അടിച്ചോടിച്ചപ്പോ അവരെ ഞാനത് അങ്ങനെ പിടിച്ചിട്ട് ഒന്ന് പണി പോയപ്പോ സമാധാനായിട നിനക്ക് പണി പോയോ? അടിക്കല്ലേ ഒരു ഐഡിയ ഉണ്ട്. ഒരു ഐഡിയ ഉണ്ട്. നമുക്കൊരു സിഗരറ്റ് വലിച്ചിട്ട് ആലോചിക്കാം. വേണ്ട ശമ്പു രണ്ട് സിഗരറ്റ്. കഴിക്കട്ടെ. കിട്ടി കിട്ടി. എന്ത് ചാവേർ വാവച്ചൻ? 11, 12, 13, 14. ഇത് വാവച്ചൻ, വെറും വാവച്ചനല്ല, ചാവേർ വാവച്ചൻ. ഇതിഹാസ കഥാപാത്രമായ ചാവേർ അന്തോണിയുടെ അരുമ സഹോദരൻ. ഒരു കാലത്ത് ഈ നാട് വിറപ്പിച്ചിരുന്ന ഗുണ്ടയായിരുന്നു അന്തോണിച്ചൻ. ചാവേർ അന്തോണി എന്ന പേര് കേട്ട കിടുങ്ങാത്തവരാരും ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ദിവസം ഈ സംഭവത്തിന് ശേഷം ചാവേർ അന്തോണിയുടെ ഓമനപ്പേര് അനിയനായ വാവച്ചന് കിട്ടി, ചാവേർ വാവച്ചൻ. ആ പടക്കം പൊട്ടിച്ചവനെ ഇന്നും തിരയുകയാണ് ചാവേർ വാവച്ചൻ. എന്താ വാവച്ച? ഇത് ലാലു, എന്റെ കൂട്ടുകാരനാ. അതിന് നീ ആരാ? ഞാൻ നെൽസൺ കുരുടി. ആ വന്ന കാര്യം പറ. ഇവന്റെ കാര്യം വലിയ കഷ്ടത്തിലാ. പിന്നെ എന്റെയും. ഇവിടെ വല്ല ജോലിയും കിട്ടുമെന്നറിയാൻ വേണ്ടി വന്നതാ. പണി തരാൻ ഇതെന്താ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആണെന്ന് വിചാരിച്ച? അല്ല, വാവച്ചന് മണൽ കിടത്തുന്ന ബിസിനസ്സൊക്കെ ഉള്ളതല്ലേ, ഞങ്ങൾ ക്ലീൻ ആയിട്ട് മണൽ കിടത്താം. വാവച്ചനൊന്നും പറഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞ പണിയൊക്കെ നിർത്തിയിട്ട് കാലം ഒരുപാടായി. ഇപ്പോൾ വണ്ടി എടുത്തിട്ട് സി സി അടയ്ക്കാത്തവരെ പിടിക്കലാ പുതിയ പണി. അതിന് നിങ്ങളെപ്പോലുള്ള ചെറിയ ചെക്കന്മാർ പോരാ. ചെക്കന്മാരോ? ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ആ എസ് ഐ ആർ ഒന്ന് കണ്ടാൽ മതി, അപ്പം മനസ്സിലാവും വാവച്ചന് ഞങ്ങളെ മൂക്കി കൂടെ ശ്വാസം പോലും കിട്ടാതെ രണ്ടാമത്തെ വാർഡിൽ കിടപ്പുണ്ട്. ഒരു 8 പേര് വന്നാലും ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല വാവച്ച. ഏയ്, അതൊന്നും ശരിയാവൂലെ. നിങ്ങൾ പോയി വേറെ വല്ല പണി നോക്ക്. വാവച്ചന് വേണ്ടിയിട്ട് ഒരു വണ്ടിയും പിടിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കുറെ കാലം വാവച്ചനെ പറ്റിച്ച് നടക്കുന്ന ഒരു ബ്ലാക്ക് RX 100 അല്ലേ? K11D 850. അതെ അതെ, K11D 850. അതും പിടിച്ചാണ് ഞങ്ങൾ വന്നത്. വണ്ടി പുറത്ത് കിടപ്പുണ്ട്. ഇതാ താക്കോല്. എത്ര കഷ്ടപ്പെട്ടിട്ടാന്നറിയോ വാവച്ച ഞങ്ങളത് പിടിച്ചോണ്ട് വന്നേ.
ഇത് ഏതാ വണ്ടി? ഇക്രുവിന് ഒറ്റിക്കൊടുത്തത് കുരുടിക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു. പക്ഷേ ഇങ്ങനെയാണ് ഇക്രു എന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറിയത്. ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ തെയ്യമ്മ ഞങ്ങളെല്ലാവരും കൂടെ അനുഗ്രഹിക്കണമേ ആമേൻ. പൂഴിവാരിയും തമ്മിലടിച്ചും നടന്ന ഞങ്ങൾക്ക് ഇതൊരു പുത്തൻ അനുഭവമായിരുന്നു. സൈക്കിൾ പൂട്ട് മുതൽ സെൻട്രൽ ലോക്ക് വരെ തുറക്കാൻ വാവച്ചൻ ഞങ്ങളെ പഠിപ്പിച്ചു. പിന്നെ കുരുടി ഒന്നും ആലോചിച്ചില്ല. ചാവയർ വാവച്ചനെ മനസ്സിൽ ധ്യാനിച്ച് പൂട്ടിനങ്ങ് ആഞ്ഞടിച്ചു. ഈശ്വരാധീനമെന്ന് പറയാലോ, എന്റെ കയ്യിൽ കിട്ടിയ ആ രണ്ടു വയറ് തന്നെയായിരുന്നു മുരക്കേണ്ടിയിരുന്നത്. അങ്ങനെ വിജയകരമായി ഞങ്ങൾ ആദ്യത്തെ ദൗത്യം പൂർത്തിയാക്കി. എന്റെ മക്കളെ, ഈശ്വരാ, അമ്മേ അമ്മേ വരുന്നു. ഹരി, നീ വെള്ളം കഴിച്ചോ? ഇല്ല അമ്മേ, എനിക്കെന്തെങ്കിലും താ. കൈ കഴുകിയിട്ട് വന്നിരിക്കും. അമ്മയുടെ മുഖം കണ്ടിട്ട് ഇന്നും അച്ഛൻ്റെ ആണ്ടാണോ എന്ന് ഞാൻ സംശയിച്ചു പോയി. എന്താ അമ്മേ? ഉമ്മറിൻ്റെ ഉമ്മയെ ഞാൻ ഇന്ന് കണ്ടിരുന്നു. അവൻ പഠിച്ച് പാസ്സായി ഗൾഫിലേക്ക് പോയി. എന്ന് പോയി? എന്ന് പോയാലും ശരി, അവനൊരു നല്ല ജോലി കിട്ടിയിട്ടുണ്ടെന്ന് ഉമ്മയ്ക്ക് കത്തെഴുതിയിട്ടുണ്ട്. നിനക്കും അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല ജോലിക്ക് ശ്രമിച്ചൂടെ? നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട സൈമ, നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. എല്ലാം ഉമ്മറ് കാരണം. നമുക്ക് നല്ലൊരു ജോലി കിട്ടിയെന്ന് അമ്മയോട് പറഞ്ഞാലോ? അല്ലാതെ പിന്നെ എനിക്കൊക്കെ എന്ത് ജോലി കിട്ടാനാ? ബാബു സുനിലേ, പണിയണെങ്കോ? ഒരു മാവ ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ജോലി എന്ന അവസ്ഥയിലായിരുന്നു ഞാൻ. ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ജോലി ആ ഫൈനാൻസ് കമ്പനിക്ക് വേണ്ടി ചെയ്യാൻ ഞങ്ങൾ കരാറായി. കന്നിപ്പൂ
ഡാ വന്ന് വണ്ടി കയറ്, ഒരു ചെറിയ പണിയുണ്ട്. പതിവിന് വിപരീതമായി ബാവച്ചൻ വളരെ സീരിയസ് ആയിരുന്നു. അയാളുടെ കണ്ണിലെ തീ എനിക്ക് കാണാമായിരുന്നു. 25 വർഷം, നീണ്ട 25 വർഷങ്ങൾക്ക് ശേഷം ചാവേർ അന്തോണിയുടെ മരണത്തിന് കാരണക്കാരനായ ആ പടക്കം പൊട്ടിച്ച പയ്യനെ ബാവച്ചൻ കണ്ടെത്തിയിരിക്കുന്നു. ഇല്ല. അതെ പെണ്ണുമുള്ളേ, ഈ ഫൽഗുവിന്റെ റൂം ഏതാ? ഏത് ഫൽഗു? ഈ ഇടത്തേക്കവളത്ത് കറുത്ത മറുകുള്ള ഫൽഗു. അത് റൂം നമ്പർ 303. ഇപ്പൊ ബാവച്ചന്റെ മനസ്സിൽ മറ്റാരുമില്ല, ഇടത്തെ കവളിൽ മറുകുള്ള ആ പടക്കക്കാരൻ പയ്യൻ മാത്രം. ഞങ്ങൾ വിട്ടച്ച് പോയി. വഴി തെറ്റിയ സിസ്റ്ററേ, ഈ റൂം നമ്പർ 303 ഏതാ? ഇതാണ്. പക്ഷേ അകത്താരാ? എടാ ഫൽഗു എന്നാ തോന്നുന്നേ. എടാ ഫൽഗു അങ്ങോട്ട് തിരിഞ്ഞ കടോ. ഫൽഗു മറകു ഒക്കെ. ഓക്സിജനൊക്കെ വലിച്ച് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണല്ലേ. ഇതെന്തേ കാണിക്കുന്നേ? ഓ എന്തോ, ഇങ്ങാട്ട് പോടി, ഇങ്ങാട്ട് പോടി, പോ. ഇതിനെ പിടിച്ച് മാറ്റടാ, നിർത്തി. 12 വർഷത്തെ കളരി കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു അവളുടെ അടി. 25 വർഷം നീണ്ടുനിന്ന തീയണഞ്ഞതിന്റെ സംതൃപ്തി ചാവേർ ബാവച്ചന്റെ മുഖത്ത് പ്രകടമായിരുന്നു. ബാവച്ചന്റെ ചിരി കണ്ടപ്പോ ഒരു പടക്ക കമ്പനി മൊത്തം കത്തിച്ചു വന്ന പോലെ തോന്നി. പക്ഷേ പണി പാളി, ഞങ്ങളുടെ കണക്കുകൂട്ടലുകൾ മുഴുവനും തെറ്റിച്ചുകൊണ്ടായിരുന്നു ബാവച്ചന്റെ ആ പ്രകടനം. ഉള്ളന്തോടെ ഞാൻ പൊട്ടി. അവന്റെ ഒരു ഓക്സിജനും എന്റെ ചേട്ടന നീക്ക. മിണ്ടരുത്, കൊമ്മുകളെ ഞാൻ. നീ ഊതിക്കെടുത്തില്ലേ വാവച്ചനോട്. ചത്തവൻ എന്തിനാ ആപ്പിള്? ചത്തോ? ആ വടാ. എടാ വികടാ, നീ അധികം ചിരിക്കണ്ട. നീ ഉണ്ടാകുന്നെങ്കിലും ബാവച്ചൻ അബദ്ധം പറ്റിയനെ. എന്നാലും ബാവച്ചന് ആപ്പിളും കടിച്ചോണ്ട് വന്ന സീനെ അത് കിടുവായിട്ടോ. എന്നാലും ലാലുണ്ടായിട്ട് ഇതെങ്ങനെ പറ്റിയെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതിന് ലാല് ഒടിയിട്ട് കിടക്കുമായിരുന്നല്ലോ. ഓ, പറഞ്ഞത് പോലെ നിങ്ങളത് അറിഞ്ഞില്ലല്ലോ. എല്ലാ ദിവസത്തെയും പോലെ ഒരു സാധാരണ ദിവസം മാത്രമായിരുന്നു ഞങ്ങൾക്കത്. പക്ഷേ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നല്ലോ ആ വാർത്ത വന്നത്. ബാവച്ചനെ കൊന്ന
വിഷ്ണുബുദ്ധന്റെ ആടെ മേത്താണ് അങ്ങനെ പടക്കം പിടിച്ച് കളിച്ച്. ആരേ വിഷ്ണുബുദ്ധൻ? വിഷ്ണുബുദ്ധന അറിയില്ലെന്നും. എടാ, അങ്ങേരുടെ കയ്യെത്താത്ത നാടില്ല. ഇന്ന് ഈ പണി കിട്ടും ഉറപ്പാ. നമുക്ക് ഇപ്പൊ തന്നെ എങ്ങോട്ടെങ്കിലും തന്നെയല്ലോ. തന്നെ ഇപ്പൊ തന്നെയോ? എങ്ങോട്ട്? നമുക്ക് നമുക്കെന്നാ സേതുവിന്റെ വീട്ടിലേക്ക് പോയാലോ. ഈ ചെറിയ കേസ് നമ്മൾ അവിടം വരെ പോകാം. നിനക്ക് അയാൾ അറിയാത്തോണ്ടാ. നീ വാ ലാലു. ലാലു കേറ. ഈ ടൈമിലാ നിന്റെ ഒരു സ്ലോ മോഷൻ. ഒന്ന് വേഗം വാ. എടാ, നമ്മളെല്ലാവരും കൂടി മുങ്ങിയ അമ്മ രണേശന്റെ വീട്ടിലെത്തും. അമ്മ അമ്മയെ നമുക്ക് വേറെ എങ്ങനെയും മാറ്റാം. കറക്റ്റ് 10 മണിയാകുമ്പോൾ നിങ്ങൾ പഴയങ്ങാടി എത്തണം. ഞങ്ങളും കൂടെ എത്തിയാ പോരെ. രണ്ട് ഗുണ്ടകൾ വന്നേക്കണു പേര്. നമ്മൾ വരുന്ന നേരെ സേതുവിനെ വിളിച്ച് പറ. ഓക്കെ ലാലു. അമ്മേ അമ്മേ, ഇവിടെ കിടക്കുകയാണോ? ഇതുവരെ ആയിട്ടും റെഡി ആയില്ലേ? പെട്ടെന്ന് എഴുതേറ്റ. നമുക്കൊന്ന് അമ്മാവന്റെ വീട് വരെ പോവാം. അമ്മേന്റെ ഒരു ഒറ്റ സത്യം പറഞ്ഞു അമ്മേ, നമുക്കൊന്ന് പോയി വരാം. ആവൂ, ഇപ്പോഴെങ്കിലും നിനക്ക് ഏട്ടനോടുള്ള ദേഷ്യം തീർന്നല്ലോ. അച്ഛന്റെ മരണശേഷം ഞങ്ങളെ ഒന്നും തിരിഞ്ഞു നോക്കാത്ത ചെറ്റയാണ് എന്റെ പൊന്നമ്മാവൻ. ഇത് മാത്രമായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ക്ഷമിച്ചേനെ. പക്ഷെ ചിത്രത്തിന്റെ ക്ലൈമാക്സ് എന്നെ കാണിക്കാതിരുന്നത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. ജനാർദ്ദനൻ ചേട്ടനാണോ? അതെ. എന്താ കാര്യം? ലാലു അല്ല, താൻ ആരാ? ആരിത് ദേവകിയോ? ഇതേതാ വണ്ടി? ഇത് ഹരിക്ക് ഓഫീസിന് കൊടുത്ത വണ്ടിയാട്ടാ. ഇത് പുതിയ വണ്ടിയാ? ഈ പാവ അമ്മാവനൊക്കെ ഓർമ്മയുണ്ടോ ഹരി? അയ്യോ, വന്ന കാലിൽ തന്നെ നിൽക്കാതെ കേറി വാ. ഒന്നിനേക്കാൾ പെട്ടെന്ന് നിറം മാറാൻ കഴിയുന്ന ജീവിയാണ് താൻ എന്ന് തെളിയിക്കുകയായിരുന്നു എന്റെ അമ്മാവൻ. ലാലു ഇപ്പോ ഏത് ഓഫീസിലാ? ഞാനൊരു ഫൈനാൻസ് കമ്പനിയിലാ വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഓഫീസിൽ കുറച്ചേരെ പണിയുണ്ട്. ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങും. ഹേയ്, അത് പറ്റില്ല, ഈ രാത്രി നിങ്ങൾ എങ്ങോട്ടും ഇല്ല. അമ്മ കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും. അമ്മാവ നാളെ ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രിപ്പയർ ചെയ്യണം. മാത്രമല്ല പണിക്കാരൻ നാളെ വീട്ടിലെത്തും. വീടിനിപ്പോ എന്താ പണി? അതൊന്നും കാര്യായിട്ടില്ല, വീടൊന്നും പുതുക്കി പണിയുന്നു അത്രമാത്രം. അതിനിപ്പോ ഒരുപാട് കാശാവില്ലേ? ഒരു മാനേജർ വിചാരിച്ച 10-20 ലക്ഷം മറിക്കാനാണോ ബുദ്ധിമുട്ട്? 20 ലക്ഷം? എന്നാ ശരി അമ്മാവ, ഞങ്ങൾ ഇറങ്ങാം. അങ്ങനെ പോയാലോ? നീ ഗീതനെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ? അവൾ ഇന്നുകൂടെ നിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. എല്ലേ സുമതി? പിന്നെ മോളെ ഗീതു, മോളെ ഗീതു, എടി മോളെ, മോളെ, ഈ ധാര വന്നിരിക്കണം നോക്കിയേ. നമ്മുടെ ലാലുവാണ് മോളെ. അച്ഛൻ ഇപ്പൊ വരാ. ഹോസ്പിറ്റലിൽ നടന്നതുപോലെ എന്റെ അമ്മ അറിഞ്ഞ സത്യമായിട്ട് നിന്റെ വീട്ടുകാരെ ഞാൻ കത്തിച്ചാണ്. അറിയാലോ എന്നെ. ശാസ്ത്ര ഫൈനാൻസിൽ നിന്ന് 6 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു. ഈ വീട് കെട്ടാൻ തന്നെയാ. ലാലു മാനേജർ ആയതുകൊണ്ട് കുറച്ച് ഇളവ് കിട്ടിയായിരിക്കും അല്ലേ? ലോൺ അടച്ച് തീർത്തു തന്നെ അങ്ങ് വിചാരിച്ചോ? ഇനി ആ ലോൺ എങ്ങനെ അടച്ചു ഞാൻ അറിഞ്ഞാ. അയ്യോ, എന്നെന്താ ഭീഷണിപ്പെടുത്താണോ? ഭീഷണിയായിരുന്നു അത്. ഇനി ചേത്ത അതോർത്തോ. ശരി അമ്മ. അമ്മാവാ, ടാറ്റ. അബു, വണ്ടി എടുത്തോ. പണി
ഞങ്ങളൊന്നും ചേരുത്. എടാ അനിയന്മാർക്ക് ഒരു അബദ്ധം പറ്റിയാന്ന് എന്നാലും അങ്ങ് പൊയ്ക്കോട്ടല്ലേ. എന്താ നിന്റെ പേര്? ലാലു എന്റെ വലം കയ്യ അവൻ വെട്ടിയ. അതിന് ഞങ്ങൾ ആ എനിക്ക് നിങ്ങളുടെ പണി ഇഷ്ടപ്പെട്ടു. അതിനൊരു സ്റ്റൈലുണ്ട്. എൻ്റെ ഒരു ലോഡ് സൂചിക്കോട്ടയിലുണ്ട്. അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം. ഭയം എന്നിൽ തന്നെ ഞാൻ മൂടിയപ്പോൾ ബുദ്ധൻ കരുതിക്കാണും ധീരനാണ് ഞാനെന്ന്. ആളറിയാതെ ചെയ്തു പോയതാട്ടോ. അത് കാര്യാക്കണ്ട, ഇതെനിക്ക് സാധാരണ കിട്ടുന്നതാ. വീട്ടിലാരൊക്കെയുണ്ട്? വൈഫും പിന്നെ രണ്ട് പെമ്മക്കളാ. ഫുൾ ടൈം ഇതന്നെയാണോ പരിപാടി? ഞാൻ പോലീസിലാ. കാര്യമായിട്ട് പറഞ്ഞതാ, കോൺസ്റ്റബിളാ. പക്ഷെ ഇപ്പൊ സസ്പെൻഷനില്ല. പിന്നെന്തിനാ ഈ പണി? കുടുംബം നോക്കണ്ടേ? രണ്ട് പെമ്മക്കളാ. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? അല്ലാതെ പിന്നെ നമസ്കാര ബുദ്ധൻ ജി, आपका माल आ गया यहाँ पे, बट रेट के बारे में हमारा कोई डिस्कशन नहीं हुआ जी. आप बहुत ज़्यादा बोल रहे हैं. ये तो बहुत ज़्यादा है सर जी. आप सुरभि से बात कर लीजिए एक मिनट. मैं क्या संभालो यार. हेलो. आ आ शरी മൂന്ന് പെട്ടിന്ന് വെച്ചാ മൂന്ന് പെട്ടി. സാറല്ലേ? ഡാഡി വരും അകത്തേക്ക് ഇരിക്കാം. ഞങ്ങൾ ഇവിടെ നിന്നോളാം. ചായ വേണ്ട കേട്ടോ. എന്തു അടക്കോ.
എന്താ പേര്? സിദ്ധു, സിദ്ധാർത്ഥ് ബുദ്ധൻ. ലാലു, ഡോക്ടർ പറഞ്ഞത് നല്ല വല്ല ജോലിയും ചെയ്ത് ഇനിയെങ്കിലും ജീവിക്കാൻ നോയിക്കൂടെ? ഞങ്ങളുടെ ജയിലിലെ ഏറ്റവും നല്ല ജോലി ഞങ്ങളുടെ. താനൊന്നും നന്നാവില്ല, മറ്റേ പാർട്ടിയായിട്ടല്ലേ കൂട്ട്. സിസ്റ്ററേ, എനിക്ക് നന്നാവണമെന്നുണ്ട്. കുറച്ച് കാശൊക്കെ കൈ വന്നോട്ടെ, വിഘടനീ ജോലി നിന്ന് മാറിക്കോളാം. ഒതുങ്ങിക്കെടുഞ്ഞേട്ടാ. ലാലു, ഇതങ്ങ് പിടി, ഒന്ന് മാറി നിൽക്കും. ഏക്കത്തിൻ്റെ കുടലും കയറി കാലിലും കെട്ടി കടലിൽ താത്തിട്ടുണ്ട്. അവളെ വിട്ടേക്കാ പോ. ചുമ്മാ എങ്ങനെയുണ്ട്, സുഖാണോ? എന്റെ വീട് വരെ ഒന്ന് പോകണ്ടേ? ഞാൻ അങ്ങോട്ട് വന്നിട്ട് കുറെ കാലമായില്ലേ. നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം അവിടം വരെ പോവാമാവ. നീ ടെൻഷൻ അടിക്കണ്ട സൈമ, ഞാനല്ലേ ഇവിടെ. അമ്മയോട് ഇനി എന്ത് പറയുന്ന ഞാൻ ആലോചിക്കുന്നു. നീ ചുമ്മാ പോയി അമ്മയും കൂട്ടി വാ, ബാക്കി സെറ്റപ്പൊക്കെ അപ്പച്ചൻ നോക്കിക്കോളാം. അപ്പം ലോഡോ? അത് ഞങ്ങൾ ആരെയും ചെയ്തോളാം. നീ പോയി ജോളി അടിച്ചു പോവാ മച്ച. ചണ്ടയ്ക്കും ബുദ്ധി യോധിക്കും അടുചിഞ്ചക്കും ചഞ്ചക്കും തന്നാന തരികട തരികടതാ തനാന അടി പിടി ചണ്ടയ്ക്ക് പണമൊക്കെ നമ്മക്ക് കാണാൻ എന്തുരസം താളം പിടിക്കട കോലം കയറ്റട ആനെ നടന്നടക്ക് is it going just get that money flowing don't stop just keep it moving morning or afternoon you hear the trouble calling but you know how we be balling I try to run but I keep calling never stop so I keep crawling life ain't an easy bro better play this drama just run the show if you really want it then do it like a pro I'm gonna do what I gotta do every job that I make I'm safe every chance that I take I pray every chain that I break all the moves that I pay all just to get that piece of cake കുതിരയ്ക്ക് കൊമ്പ് കൊടുത്താലോ പച്ച കുതിരയ്ക്ക് പൊക്കം കൊടുത്താലോ അത് നാടാകെ പാഞ്ഞു നടന്ന് നാടാരുടെ വള്ളക്കിട്ട് കുത്തോട് കുത്തി മരത്തു അരു
പട്ടണം നടുവിൽ ചെന്ന് പട്ടയടിക്കും. അത് വെട്ടാനത്തും പോത്തിനോട് വേദം പഠിക്കും. അത് കണ്ണും കെട്ട് നടത്തി ചട്ടം കണ്ണം കാണക്കും. എടാ ലാലു, നമ്മുടെ ഗീതു ആള് കുഴപ്പമില്ലടാ. പാവടാ, നല്ല കുട്ടിയാ. അതല്ല, അവളൊരു കണ്ടോ, ബോട്ടിൽ മുഴുവൻ അടിച്ച് ഫിറ്റായിരിക്കാണല്ലേ. എന്ത് പറ്റിയടാ, പറന്നു 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 ചെല്ലാൻ. നീ എന്തോ പറയാൻ വന്നല്ലോ. പറ്റാത്ത കാടുകളിൽ കൂടുന്ന കുട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. പൂമരക്കൊമ്പിൽ വീട് മുങ്ങിയടാ. എന്തെടുത്ത് മുങ്ങാൻ, ഇങ്ങോട്ട് മുങ്ങാൻ. വെറുതെ കള്ളു കുടിച്ചിട്ട് പിച്ചും പെയ്യും പറയൽ. വിഷ്ണുപുത്രന് കൊടുക്കാനുള്ള കാശു കേട്ടാ ആ ചെറ്റ മുങ്ങിയ കുഞ്ഞൊക്കെ. അവൻ എടാ ഉത്തൻ്റെ കാർ. നമ്മളല്ലേ. ഡാഡിക്ക് സിദ്ധു അടിക്കുന്ന കാര്യം അറിയോ? അയ്യോ, ഡാഡി അറിഞ്ഞാൽ കൊന്നു കളയും. പിന്നെ സീക്രട്ട് ആയിട്ട് ഒന്നോ രണ്ടോ ഒക്കെ അടിക്കുന്നു മാത്രം. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. സിദ്ധു വെറുതെ വന്നായിരുന്നു. ആ, ഈ വഴി വന്ന പോലത്തെ കയറിയെന്ന് മാത്രം. യു ഗൈസ് ഹാവ് ഫൺ, ഗുഡ് നൈറ്റ്. ഹലോ സിദ്ധു. ആ ഡാഡി, ലാലുവിന്റെ നാ ബാഗ് മേടിച്ചിട്ടോ? ഓക്കെ ഡാഡി, ഞാൻ മേടിച്ചോണ്ട് വരാം. ബാഗ് ഇന്ന് ഡാഡി കൊടുത്തില്ലേ? കൊടുത്തോളാം. അല്ല, അതെനിക്ക് തരാനാ പറഞ്ഞേ. ഞങ്ങൾ നേരിട്ട് കൊടുത്തോളാം പറഞ്ഞില്ലേ? അതെന്താ എനിക്ക് എന്നാ? ആ, തരാൻ മനസ്സില്ല. മര്യാദയ്ക്ക് തന്നില്ലെങ്കിൽ ഡാഡിനെ വിളിച്ചു പറയും. അല്ല, ആ ബാഗ് ഇനി വേറെ ആർക്കെങ്കിലും മറിച്ചോ? നീ പോടാ. ഇതിന് നീ അനുഭവിക്കൂ ലാലു. നീ പോടാ ചെക്ക. അവന്റെ ഒരു ഡയലോഗടി ഒരനൊഴി. ലാലു, ലാലു ഓടിക്കോ. Thank you.
നാളെ എന്നൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്നെനിക്കറിയില്ല. അങ്ങനെ ഒരു ദിവസമുണ്ടെങ്കിൽ ഇതിൻ്റെ കണക്ക് ഞാൻ തീർക്കും. അത് തീർച്ച. എടാ നിരാളി, അളിയെ കണ്ണു നോക്കുന്നു. നീ പോയി ഡോക്ടർ വിളി. നീ ഒന്ന് എന്നെ എണ്ണിപ്പിച്ചേ. മെല്ലെ നോക്കി. നമ്മുടെ മേത്ത് കൈവച്ച ഒറ്റൊരുത്തിനും വെറുതെ വിടരുത്. നീ നിന്റെ ദേഹവും നോക്കി പണി കൊടുക്കാൻ സൈമ, അവസരം വരട്ടെ. ഇന്നലത്തെ സംഭവം അമ്മ അറിഞ്ഞോ? ഇന്നലെയോ? ഇടാ, ഒരാഴ്ചയായി നീ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട്. എന്ത് കഷ്ടപ്പെട്ടാ ഞങ്ങൾ ആ ഓട കണ്ടുപിടിച്ചെന്ന് എനിക്കറിയോ? കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തിൽ മക്കളായി ജനിക്കുകയെന്ന് ഉമ്മറിന്റെ ഉമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ കാര്യത്തിൽ മുറപ്പെണ്ണായിട്ടാണ് ജനിച്ചതെന്ന് മാത്രം. ഹലോ. ആ ശരി, എടാ തിന്ന്, ബുദ്ധന്റെ ആൾക്കാർ ഇപ്പൊ എത്തും. ലാലു, നമ്മളെ കാച്ചാൻ ബുദ്ധൻ ഇങ്ങോട്ട് ആളയച്ചിട്ടുണ്ടെന്ന്. ഇത് ഇതെന്താ കാണിക്കുന്നത്? ഒന്നും മിണ്ടാതിരിക്കി, ഒന്ന് പറയുന്ന കേക്ക്. ഗീതു, അമ്മ ചോദിച്ച ഞാൻ ജോലിക്കാരത്തിനായി ഇന്ത്യ വിട്ടുപോയെന്ന് പറഞ്ഞു. എങ്ങോട്ട്? പഞ്ചാബിലേക്ക്.
കുരുടി എവിടെടാ? അവൻ താഴത്തെ വാർഡിലുണ്ട്. എടാ കുരുടി, അവൻ്റെ ഒരു ഇഞ്ചക്ഷൻ. എഴുന്നേറ്റ് പോടാ, മാറണം. കൂടെ ബുദ്ധം വരുന്നു. പെട്ടെന്നാടെ വാ. എങ്ങോട്ടെന്നറിയാത്തൊരു യാത്രയായിരുന്നു അത്. എത്ര ദൂരം താണ്ടിയെന്നറിയില്ല. ഞങ്ങളുടെ വണ്ടി ചെന്നെത്തിയത് സേതുവിൻ്റെ വീട്ടിലായിരുന്നു. എത്ര നാളായടാ ഞാൻ വീട്ടിലോട്ട് വിളിക്കുന്നു, അവസാനം ഇപ്പോൾ വന്നത് ഈ കോലത്തിൽ. അതായിരിക്കടാ വിധി. വാ കയറ്. താങ്ക്സ്. താങ്ക്സോ എന്തിന്? നീ ആരോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാഞ്ഞത് നിങ്ങൾ എന്നെ പേടിപ്പിച്ചുകൊണ്ടൊന്നുമല്ല. പിന്നെ അതെന്തായാലും ഈ അടുത്ത് തന്നെ അമ്മ ഈ സത്യമൊക്കെ അറിഞ്ഞോളും. അന്ന് ആ ഓടയിൽ കടന്നപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു പുതുവർഷ പുലരി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന്. ഇനി മുതൽ എനിക്ക് ആ കണക്കുകൾ ചികഞ്ഞെടുക്കണം. എൻ്റെ ആഗ്രഹങ്ങൾക്ക് ആക്കം കൂട്ടിക്കൊണ്ടായിരുന്നു ആ കാറിൻ്റെ വരവ്. നിനക്കെന്താ അറിയാ, കാശ്മീരിലേക്ക് വല്ല ട്രിപ്പും കിട്ടിയ. ഇതാ ഒന്നല്ലടാ ആ ചെക്കൻ്റെ ഡ്രസ്സാ. ഏത് ചെക്കൻ്റെ? ബോസ്, ഹാപ്പി ന്യൂ ഇയർ. ഹേ ഗേൾസ്, ഗെറ്റ് ഇൻ. ഫ്രാൻസിസ് റോഡ്. എ സിയോ നോൺ എ സിയോ? എ സി. തൻ്റെ അടുത്ത് ലൈറ്റർ ഉണ്ടോ? തീപ്പെട്ടിയുണ്ട്, പക്ഷേ എ സി എന്ന് വലിക്കണ്ട. സാറ് ഗ്ലാസ് താത്തിയിട്ട് വലിച്ചോ? എനിക്ക് കുഴപ്പമുള്ളതുകൊണ്ടല്ല, ഓണർ പറഞ്ഞിട്ടുണ്ടേ, അതുകൊണ്ടാണ്.
ഞാൻ എ സി തന്നെ വലിക്കും, നീ തീപ്പെട്ടി താടാ. സോറി സാറേ, തരാൻ പറ്റില്ല. ഇത് ഞാൻ വിളിച്ച വണ്ടിയാ, ഇത് ഞാൻ വലിക്കും കുടിക്കും വേണ പെണ്ണും പിടിക്കും. നീ ആരടാ ചോദിക്കാൻ? സാറേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങോ. സിഗരറ്റ് വലിക്കണല്ലോടാം. ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. ഇനി ഇക്കാര്യം നിന്റെ തന്തേന്റെ അടുത്ത് ഞാനും പോയി പറഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ച ആ പാവാടുമക്കേരിയയിൽ വന്ന ലാലുവിന്റെ അടുത്ത് കിട്ടുന്ന കടി കേട്ടോ പട്ടി. ടെൻഷൻ അടിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചായിരുന്നു ബാക്കി എല്ലാവരും വണ്ടിയിലിരുന്നത്. അതിനുള്ള ഉത്തരം പെട്ടെന്ന് തന്നെ കിട്ടി. ലാലു, ഇതാ ബുദ്ധന്റെ പണിയാ, നമുക്ക് എങ്ങോട്ടെങ്കിലും മാറാം. എങ്ങോട്ട് പോവാനാ? നമ്മൾ ഇനി എങ്ങോട്ടും പോകുന്നില്ല. മതിയായില്ലടാ നിനക്ക്. ഇതാ എന്റെ പോക്കറ്റിൽ നിന്ന് ചെക്കന്റെ ഫോണാ. ആരാ ആരാ വിളിക്കുന്നത്? ഡി എ ഡി. സിദ്ധു, ലോഡ് ആവടി വരുന്നുണ്ട്. K11 2905. നിന്റെ ഒരു കണ്ണു വേണം. ഞാൻ പിന്നെ വിളിക്കാം. നിനക്ക് വഴിയെ മനസ്സിലാക്കി തരാം. ഇതുവരെ നീ കണ്ടതും കളിച്ചതൊന്നുമല്ല കളി. ഇനി അങ്ങോട്ട് എങ്ങനെ കളിക്കേണ്ടതെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. മഴ തോർന്നു, നമുക്ക് മെല്ലെ നടന്നാലോ. ശരിയാ, ഇനി ഇവിടെ നിന്നാ ബസ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഹൈവേയിലേക്ക് ഒന്ന് നടക്കാം, അവിടെ ചെന്നാൽ വല്ല ടാക്സിയും കിട്ടും. എന്നിട്ട് എന്തായി? ഞങ്ങൾ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെ വീണ്ടും തുടങ്ങി. ബുദ്ധന്റെ ലോഡ് ഞങ്ങൾക്ക് വേണ്ട, അയാൾക്കിപ്പോൾ ഫെലിനി ആയിട്ടല്ലേ ഡീൽ. ബുദ്ധന്റെയും ഫെലിനിയുടെയും കാര്യം ഞങ്ങൾക്ക് വിട്ടുവന്നേക്ക്, ഇതിനെന്ത് വരും? അത് പറ. ബസ് ബുദ്ധൻ കാ ലോഡ് നഹീ ഹേ,
ये हमारा लोड है, मेरा लोड। अंदर आ बच्चे, अंदर आ। हेलो, ഞങ്ങളുടെ ലോഡ് എവിടെ? അതിന് നിങ്ങൾക്ക് ഫെലിനി ആയിട്ടല്ലേ ഡീൽ? ഇളക്ക് നോടി, ഹീസ് ദി ടൂ. ഈ അബിയെ നിനക്ക് അറിയില്ല കേട്ടോ. ആനയെ പേടിച്ച പോരെ, ആന പിണ്ടത്തെ പേടിക്കണം. പിണ്ടം അറിയാം. ഹരി വന്നിരിക്കുന്നു. മോനെ ഹരി, നീ ആളങ്ങ് മിനിങ്ങിയല്ലോ. എന്തിനാ ഹരി ഒറ്റയ്ക്ക് വന്നത്? ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അമ്മ ഒന്ന് എയർപോർട്ടിൽ വരുമായിരുന്നു. അതെ സാരല്ല അമ്മ. മോനെ ഹരി, നീ വല്ലതും കഴിച്ചോടാ. ആ അമ്മേ, ഞാൻ കഴിച്ചിട്ടാ വന്നത്. വാ. കീതു പഠിക്കണോ? അതെ, അർജന്റീനയാണ് എൻ്റെ ഫേവറേറ്റ് ഫുട്ബോൾ ടീം. കഴിഞ്ഞ വർഷം ബ്രസീൽ കപ്പ് കൊണ്ടുപോയി, പക്ഷേ 2006 ഞങ്ങളത് തിരിച്ചു പിടിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് സദ്ദാം ഹുസൈൻ. ബുഷ് വിചാരിച്ച അങ്ങേരെ ഇറാഖിനെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തിനാ എന്നോട് പറയുന്നത്? എന്നാ പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്നോട് പറയാം? എനിക്ക് നിന്റെ തൊണ്ടേ എൻ്റെ അമ്മാവനെ തീരെ ഇഷ്ടമല്ല. അങ്ങേരെ പെട്ടി നുറുക്കി പെട്ടിയിലാക്കേണ്ട കാലം കഴിഞ്ഞിട്ട് കുറേയായി. എൻ്റെ അച്ഛൻ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നിന്റെ അമ്മയും കുട്ടിയും കൊണ്ട് വന്നേ? വന്നപ്പോഴല്ലേ മനസ്സിലായത് എൻ്റെ അച്ഛൻ ചെയ്ത ആകെ നല്ല കാര്യം എന്താന്ന്. എനിക്ക് നാളെ എയർലൈൻസിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതെനിക്ക് മേടിച്ചു തരികയാണെങ്കിൽ അപ്പം ഞാൻ ഇതിനെ കുറിച്ച് ആലോചിക്കാം. ഇത് പോളണ്ടിന്ന് വാങ്ങിച്ചതാണോ? അതെ അതെ, പോളണ്ട്. അച്ഛാ ഞാൻ ഇറങ്ങ. പ്രാർത്ഥിച്ചിട്ട് പോ മോളെ. അതുകൊണ്ടൊന്നൊരു കാര്യമില്ല മോളെ, ഫയല് ഒരു എക്സ്പീരിയൻസ്, അത്രയും ഞാൻ ആലോചിക്കുന്നുള്ളൂ. നീ ആ കാറിലൊന്ന് കൊണ്ടുവിടടാ. ശരി അമ്മേ. പുറകെ കയറടാ, ഇട്ട പുറകെ കയറാൻ. ഗീതു മുന്നിൽ കയറിക്കോ. വേണ്ട, ഞാൻ പിന്നിലിരുന്നോളാ. പറയുന്ന കേക്ക് ഗീതു, മുന്നിലിരുന്നോ? എന്തെങ്കിലും ചെയ്യ്.
ബാബുസിനല്ലേ അത്? ഹലോ. ആ ഏത് തിയേറ്ററില? ഓക്കെ, ശോഭ തിയേറ്ററിലേക്ക് പോണേ. തിയേറ്ററിലേക്കോ? എനിക്ക് ഇന്റർവ്യൂ ഉണ്ട്, എനിക്ക് അങ്ങോട്ടാ പോണ്ടത്. ഒരു സിനിമയൊക്കെ കണ്ടിട്ട് പോവാന്ന്. ഇത് അഡ്വാൻസ് മാത്രം കേട്ടോ, അടുത്ത ആഴ്ച മാർക്കണ്ട. ക്യൂട്ട് സാരി ബ്ലൗസ് ഏതാ? പെങ്ങളാ. ആരുടെ? ഇവന്റെ. ഹലോ. മതി, എത്ര നേരെ തുടങ്ങിയിട്ട്? നമ്മള് അന്ന് പുളിമൂട്ടിൽ വെച്ച്, സാറിന് ഓർമ്മയില്ലേ? ആ ഇപ്പൊ മനസ്സിലായി. നിങ്ങളെന്താ ഇവിടെ? ഞാനല്ലേ സാർ ഇതിന്റെ ഓടലോൾ. അപ്പികൾക്ക് ജോലി കിട്ടി കാണുമല്ലോ. ഇതെന്റെ അമ്മാവന്റെ മോളാ ഗീതു, ഗീതാഞ്ജലി. പിന്നെ കിട്ടാതെ? ഷീ ഈസ് ഹൈലി ടാലന്റഡ്. ഞങ്ങൾ ഇപ്പൊ കാര്യം കൂടി സംസാരിച്ചതേ ഉള്ളൂ. നാളെ തന്നെ ജോയിൻ ചെയ്യാലോ അല്ലേ? താഴെ പോയി അപ്പോയിന്റ്മെന്റ് ഓർഡർ വാങ്ങിച്ചോളൂ, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. ശരി സർ. താങ്ക്സോ? എന്തിന്? ഈ ജോലി എനിക്ക് ഒരിക്കലും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നല്ല. എടി, നിനക്ക് ഈ ജോലി കിട്ടി നിന്റെ മറ്റവൻ പ്രാർത്ഥിച്ചോണ്ടോന്നല്ല. ഞാനും ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധം അങ്ങനെ. അപ്പൊ നാളെ തന്നെ വീട് കഴിഞ്ഞ് താക്കോല് വാവച്ചനേപ്പിച്ചേക്ക്. പ്ലീസ് താക്കോൽ ഞാൻ തരാം. ഞാനല്ല അവനാ. വില് യു മാരി മീ? ഇല്ല. ഈ ജോലി ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ച ഞാൻ ഇന്നലെ ഇങ്ങനെ പറഞ്ഞത്. ആദ്യം മാന്യമായ ഒരു ജോലി വാങ്ങുക, അപ്പൊ ഞാൻ ആലോചിക്കും. ഇത് തമിഴ് സിനിമയൊന്നും അല്ലല്ലോ,
ഗുണ്ടയായ നായകനെ നായികയ്ക്ക് ഇഷ്ടപ്പെടാൻ. ജീവിതത്തിൽ ഇതുവരെ ഇംഗ്ലീഷ് പടം കാണാത്ത കുരുടി ഇന്നത്തെ ഈ ദിവസത്തിന് വേണ്ടി മാത്രം കണ്ടുതള്ളിയ പടങ്ങൾക്ക് ഒരു കൈയും കണക്കുമില്ലായിരുന്നു. അത് അവസാനിച്ചതോ ഇങ്ങനെയും. Boys, come on, dance! What's with you, brother? I really don't like the way this your people is dealing with me. Come on, felony. I guarantee you, you will get more than what you have asked for. Two of my lords will be under your belt. ഇതെല്ലാം ആ ലാലുവിന്റെ പണിയാ. കണ്ണു കീറാത്ത കുണ്ടന്മാരുടെ കളിയല്ലേ? അവരത് കളിക്കട്ടെ. ഇതിലാകെ 10,000 രൂപ. പിന്നെ ഇതിന് ചിപ്പപ്പുള്ള സാധനത്തിന് 1,000 രൂപ. എനിക്കറിയാം. അത് സാരല്ല, അതിനല്ലേ നിനക്ക് ഇപ്പൊ തന്ന ശിക്ഷ. പോട്ടെ സൈമ പോട്ടെ. ഇത് അപ്പച്ചൻ്റെ ഒരു നമ്പർ അല്ല കൂട്ടാ. പിന്നെ എങ്ങനെയടാ പൊക്കി? കോഹിനൂർ ലീല. സിരി ഡേറ്റ് കഴിഞ്ഞിട്ടും നീയൊന്നും അയമ്മനെ വെറുതെ വിട്ടില്ല. അന്ന് ഒരിഞ്ച് വ്യത്യാസത്തിലല്ലേ നീ രക്ഷപ്പെട്ടത്. ഇനി അതുണ്ടാവില്ല. ഈയോടപ്പൂവിൻ പൊൻകതിരണിയണതാണോ?
വാ സുരഭി, ലോഡ് എത്തിയോ? ഇല്ല, എപ്പോ എത്തും? ഓ, ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ്. എവിടെ എത്തി? ഞങ്ങള് നീ വണ്ടി തിരികെ ചർച്ച് റോഡ് നിർത്തട. ഓക്കെ സാർ. എന്താ വന്ന നിപ്പി തന്നെ നിക്കുന്നേ? കേറി വാ ഹരിയേട്ടാ. ഹരിയേട്ടാ, ചായ ടപ്പേന്ന് അങ്ങ് കുടിച്ചോ, ക്ഷീണം മാറട്ടെ. ഒരു ഒരു കപ്പും കൂടി തരട്ടെ. മതി മതി, നമുക്ക് വീട്ടിലേക്ക് പോവാം ഹരി. ഇവിടെ എന്തേ നടക്കുന്നത്? ആരെങ്കിലും എന്നോടൊന്ന് തെളിച്ച് പറയോ. ഞാൻ പറയാം, നിനക്കറിയാമല്ലോ ഞാൻ നിന്റെ ഫൈനാൻസ് കമ്പനിയിൽ നിന്ന് 600,000 രൂപ ഹൗസ് ലോൺ എടുത്തത്. അതിപ്പോ പലിശയും കൂട്ടു പലിശയൊക്കെ ചേർത്ത് 10 ലക്ഷത്തോളമായി. നിന്റെ ആ കൂട്ടുകാരനുണ്ടല്ലോ കുരുടി, അവൻ പറഞ്ഞതുകൊണ്ടാ നീ മാനേജറായ ശേഷം ഞാൻ പൈസ അടക്കാൻ ചെയ്തത്. കുരുടിയോ? ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു അമ്മാവ. ഇപ്പൊ അറിഞ്ഞല്ലോ. അമ്മാവ് വിഷമിക്കണ്ട, വേണ്ടത് ഞാൻ ചെയ്തോളാം. ഞാൻ അന്നേ പറഞ്ഞില്ലേ സുമതി, അവൻ്റെ ഒന്നും അറിഞ്ഞു കാണില്ലെന്ന്. ആ ലോൺ എഴുതി തള്ളും വല്ലേ മോനെ. ഇത് ഇന്നലെ ആ ലോൺ അവൻ എഴുതി തള്ളാമെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ അവിടം വരെ പോയി ഒന്ന് കൺഫേം ചെയ്യണ്ടേ? പക്ഷെ അതിനെന്തിനാ ഞാൻ? ഓ അതോ, അച്ഛൻ വെറുതെ 100 രൂപ ഓട്ടോറിക്ഷക്കാരന് കൊടുക്കൂ. എല്ലാം നിന്റെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാ നീയും അവൻ്റെ ഓഫീസും പരിസരമൊക്കെ അറിഞ്ഞിരിക്കണം. ഇപ്പം മനസ്സിലായോ? വിടെ വിടെ വിടെ, എത്രയായി? 100. മോളെ നീ ഭാഗ്യവതിയാ, മാനേജർ ഇല്ലേ? അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടോ? അയ്യോ, ഞാൻ മാനേജറിന്റെ അമ്മാവനാ, എനിക്ക് എന്തിനാ അപ്പോയിന്റ്മെന്റ്? സാറ് വരാൻ 12 മണിയാവും. വെയിറ്റ് ചെയ്യാം. ഓ, വെയിറ്റ് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. സാറ് വന്നിട്ടുണ്ട്. ഓ, ഒരുപാട് നേരമായി മോനെ ഞങ്ങൾ കാത്തിരിക്കുന്നത്. സോറി അമ്മാവ, എൻ്റെ ഫ്ലൈറ്റ് ഇത് ലേറ്റായി. അമ്മാവനകത്തേക്കിരിക്കും. എട്ടാം ക്ലാസ് തോറ്റ IAS എഴുതാൻ പറ്റില്ലെന്ന് മമ്മി പറഞ്ഞു. പിന്നെ നിനക്ക് വേണ്ടത് ഒരു ഉദ്യോഗസ്ഥനായ ഭർത്താവായതുകൊണ്ട് ഞാൻ ഈ കമ്പനിയിൽ കുറച്ച് ഷെയർ അങ്ങ് മേടിച്ചു. ഇപ്പോൾ എനിക്ക് 300,000+ മാസ വരുമാനം വരും.
ഇനി തമിഴ് സിനിമയിലെ പോലെ നായികയ്ക്ക് ഗുണ്ടയായ നായകനെ സ്നേഹിക്കാമല്ലോ അല്ലേ? ഇന്ന് ബാങ്കിലായിരുന്നു ബാൻഡും മേളമെങ്കിൽ എൻ്റെ ഉത്തരം അന്നത്തെ പോലെ ആവില്ലായിരുന്നു. സ്നേഹം പൂവിടാൻ സ്വന്തം ജീവനിൽ തേടി നിന്നെ ഞാൻ. പോട്ടെ, എന്നൊരു കട്ടുറുമ്പായിട്ടാണല്ലേ കാണുന്നത്. എന്താടി കാശെടുത്തിട്ടില്ല? ബൈ, ഒരു മിനിറ്റ്. ഡാ കാശ്. ഡാ നീ കേറിക്കോ, തുറക്കണോ? ഏ നോക്കിക്കോ പന്നി. ആയിരം വർഷം ജീവിക്കാൻ വരം വാങ്ങിയ വ്യക്തി ഒന്നുമായിരുന്നില്ല കുരുടി. വ്യക്തമായ ലക്ഷ്യങ്ങളുടെ പിൻബലങ്ങളില്ലാതെയായിരുന്നു ഞങ്ങളുടെ യാത്ര. ഓരോ നിമിഷങ്ങൾ പിന്നിലേക്ക് പോകും തോറും അത് പല പല ലക്ഷ്യങ്ങളിൽ എത്തിച്ചേർന്നിരുന്നു. അവൻ്റെ രക്തമുണങ്ങുന്നതിന് മുമ്പ് ആ കണക്ക് ഞാൻ തീർത്തു.
എനിക്കൊരു മകനുണ്ട്. നമസ്കാരം സാർ. വൻതോതിലുള്ള ഈ കഞ്ചാവ് വേട്ടയെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? വളരെ നാളുകളായി കഞ്ചാവ് കൃഷി നടക്കുന്ന സൂചിക്കോട്ട എന്ന ഈ സ്ഥലം പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇതിന്റെ പിന്നിലെ ശക്തികൾ ആരാണെന്നുള്ള സൂചന എന്തെങ്കിലും സാറിന് നൽകാൻ കഴിയുമോ? സാറേ, ഞാൻ വന്ന് കണ്ടോളാം. എടോ, ക്യാമറ കോപ്പൊക്കെ എടുത്ത് മാറ്റ്. ഇങ്ങോട്ട് വാടോ, വേഗം വന്ന് വെള്ളം ഒഴിക്കുക. എടോ, അത് കത്തിത്തിരുന്നിരുമെന്ന് ചെല്ല്. ഇനി എങ്ങനെ വളരണം എന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. ബുദ്ധനോളമോ അതിനപ്പുറമോ എത്തി എനിക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ ആരെയും കാണാനില്ലായിരുന്നു. നീണ്ട 16 വർഷം കൊണ്ട് ബുദ്ധൻ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം ഒരൊറ്റ രാത്രി കൊണ്ട് എൻ്റെ കാൽ ചുവട്ടിൽ ഞാൻ ആക്കിയിരുന്നു. ഒരല്പം ഭാഗ്യവും ചങ്കൂറ്റും ഉണ്ടെങ്കിൽ ആർക്കും ചെന്നെത്താവുന്നൊരു വലിയ പർവ്വതം. അതിൻ്റെ ഉച്ചസ്ഥായിലായിരുന്നു ഞാൻ. ഏട്ടൻ ഇന്നലെ വന്നിരുന്നു, ഇനിയും നീട്ടിക്കൊണ്ട് പോകണമെന്ന് ചോദിച്ചു. അമ്മ, ഇതാരുടെ കാര്യം പറയുന്നത്? വേറെ ആരുടെ കാര്യം ഞാൻ പറയാ, നിന്റെ ഗീതുൻ്റെയും തന്നെയാ. ഈ വരുന്ന ചിങ്ങത്തിൽ നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്ന് ജ്യോത്സ്യർ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒരാളായിരുന്നു ഹരിയേട്ടൻ. പക്ഷെ ഇന്ന് ഹരിയേട്ടനാണ് എനിക്കെല്ലാം. അത് ഹരിയേട്ടൻ്റെ കാശൊന്നും കണ്ടിട്ടല്ല. ഏത് നരകത്തിലേക്ക് വിളിച്ചാലും ഞാൻ വരാം. അവസാനം വരെ എന്നെ സ്നേഹിച്ചാൽ മാത്രം മതി ഹരിയേട്ടൻ. ആ ഹരി, നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ചിങ്ങത്തിലല്ലേ അമ്മ മുഹൂർത്തം പറഞ്ഞത്? ആ, ആരേത്? സച്ചി സാറോ? സാറെന്താ ഈ വഴിക്കൊക്കെ? പുതിയ കമ്മീഷണർ ചാർജ് എടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് പോയി കാണണ്ടേ? ഞാൻ സേതുവിനോട് പറഞ്ഞു പുള്ളിക്കുള്ള അവിടെ എത്തിച്ചോളാം. അതല്ല, ആളൊരു മരടനാന്നാ കേട്ടത്, ഒന്ന് നേരിട്ട് പോയി കാണുന്നത് നന്നായിരിക്കും. ഞാൻ സൗകര്യം പോലെ കണ്ടോളാം. അപ്പോൾ പിന്നെ ഞാൻ. താൻ വല്ലതും കഴിച്ചോ? ഇല്ല, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. വൈഫും പിള്ളേരും കാത്തിരിക്കും. ശരി, ഓക്കെ. സച്ചി, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഇത് കുട്ടികൾക്ക് കൊടുക്കണം. ഇന്നെന്താ, ഭയങ്കര ഹാപ്പിയാണല്ലോ. അതങ്ങ് ഉറപ്പിച്ചു അല്ലേ?
കമ്മീഷണർ അല്ലേ? സാർ മീറ്റിംഗിലാണ്, മോള് പോയി വെയിറ്റ് ചെയ്തോളൂ. ശരി. പാകിസ്ഥാനുമായുള്ള സൗഹൃദ ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സൂചിക്കോട്ടയിൽ ഇന്ന് പുലർച്ചെ പോലീസും ആന്റി നർക്കോട്ടിക് സ്ക്വാഡും ചേർന്ന് നടത്തിയ മിന്നൽ പരിശോധനയിൽ 250 ഏക്കറോളം വനഭൂമി കഞ്ചാവ് കൊള്ളക്കാർ കൈവശപ്പെടുത്തിയതായി കണ്ടെത്തി. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അബുബക്കർ, സേതുനാഥ്, നീരാളി എന്ന ജോസ്, ലാലു എന്ന ഹരിലാൽ തുടങ്ങിയവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. കൂടെയുണ്ടായിരുന്ന മറ്റു 3 പേർ ഓടി രക്ഷപ്പെട്ടതായി പോലീസ് അറിയിച്ചു. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് മധ്യമേഖല DGP അറിയിച്ചു. ഇനി ഒരിടവേള. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും കൂടുതലുള്ളത് ബ്രൈബറി. ഇപ്പോൾ നിങ്ങൾക്കുള്ള ഈ ആവേശം കുറച്ചു കഴിഞ്ഞാലും വിട്ടുകളയരുത്. ഇവിടുത്തെ പ്രധാന ഡ്രഗ് ഡീലറാണ് വിഷ്ണുബുദ്ധൻ. രാഷ്ട്രീയത്തിലും പോലീസിലും അയാൾക്കുള്ള സ്വാധീനം നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. To arrest him is not that much easy. We will get evidence, sir. എവിഡൻസ് കൊണ്ട് മാത്രം കാര്യമില്ല. അയാൾ അകത്തായാൽ മറ്റൊരു വിഷ്ണുബുദ്ധൻ ജനിച്ചിരിക്കും. So wipe out all the links in this chain. നേരിട്ട് ബുദ്ധനെ അപ്രോച്ച് ചെയ്യേണ്ട. We need an undercover operation.
ആയിരുന്നു എൻ്റെ ടാർഗറ്റ്. പക്ഷേ അയാളെക്കൾ മുന്നിൽ ഓടിയെത്തി നിന്റെ പുറകെയായി പിന്നീട് എൻ്റെ ഓട്ടം. ഇനി നീ പുറത്തിറങ്ങാൻ കുറേ കാലം എടുക്കും. താൻ എന്നെ തൂക്കിക്കൊല്ലാൻ പറ്റിക്കൊന്നുമില്ലല്ലോ. ഏറിയാൽ ഒന്നോ രണ്ടോ വർഷം. വർഷത്തിൻ്റെ കണക്കൊക്കെ കോടതി തീരുമാനിച്ചുള്ളൂ. പിന്നെ നീ അകത്തു പോയി തിരിച്ചു വരാതിരിക്കാനുള്ള പണിയൊക്കെ ഞങ്ങൾ പോലീസുകാർക്കറിയാം. സച്ചി സാറിന് രണ്ട് പെൺമക്കളല്ലേ. ലാലു, അടുത്ത മാസം എൻ്റെ വിവാഹമാണ്. അതിൻ്റെ ഫസ്റ്റ് ഇൻവിറ്റേഷൻ കാർഡ് നിനക്ക് ഞാൻ ജയിലിലേക്ക് അയച്ചുതരാം. ലാലു, നമ്മളിപ്പോഴും ഫ്രണ്ട്സ് ആണല്ലോ അല്ലേ? ആയിരം ശത്രുക്കൾക്ക് സമമായിട്ട് നിന്നെപ്പോലെ ഒരു മിത്രം മതിയല്ലോ എനിക്ക്. കാണാം. ഞാൻ ചെയ്ത കൊലയ്ക്ക് തെളിവുണ്ടാക്കാൻ സച്ചിക്ക് കഴിഞ്ഞില്ല. പക്ഷേ മറ്റു പല കേസുകളുമായി കോടതി എന്നെ 5 വർഷത്തേക്ക് ശിക്ഷിച്ചു. ലാലു, നിന്റെ കഴിഞ്ഞു. കഴിഞ്ഞു, പക്ഷേ ഞാൻ തിരിച്ചു വരും. അളിയാ, ഞാനും നടന്നു. അബു നീരാളിയും പറഞ്ഞ പോലെയല്ല, ഞാൻ അവനെ കാച്ചിരിക്കും. യൗവനം തീരും മുമ്പേ വാർദ്ധക്യത്തിലേക്ക് എത്തിയിരുന്നു എൻ്റെ മനസ്സ്. 2 വർഷം പിന്നിട്ടത് 2 യുഗം പോലെയാണ് എനിക്ക് തോന്നിയത്. അത് ഹരിയേട്ടൻ്റെ കാശൊന്നും കണ്ടിട്ടല്ല. ഏത് നരകത്തിലേക്ക് വിളിച്ചാലും ഞാൻ വരാം. അന്നും ഇന്നും എന്നും പെണ്ണിന് പണം തന്നെ കാമുകൻ. അച്ഛൻ്റെ അതേ മോള് എന്നെ കാത്തിരിക്കാൻ ഒരു രാജ്യമോ രാജ്ഞിയോ ഇല്ല. അവയെല്ലാം കയ്യോ മെയ്യോ എത്താത്തത്ര ദൂരത്തേക്ക് പോയിരുന്നു. എനിക്ക് തെറ്റുപറ്റിപ്പോയ ഇനി അങ്ങനെ ചെയ്യോ നീ. ആൺകുട്ടികൾ കരയണത് മോശമല്ലേ കണ്ണാ. മോൻ തിരിച്ചു വരണം. അമ്മയുണ്ട്. സാരില്ലട കണ്ണാ, പോട്ടെ. അമ്മയില്ലട നിനക്ക്. ഇനി അമ്മയുടെ മോൻ അങ്ങനെ ചെയ്യില്ലല്ലോ. ഇല്ല ഇല്ല, ചെയ്യില്ലല്ലോ. മോൻ വരുന്നു. പിന്നീടുള്ള 3 വർഷം എനിക്ക് 3 നിമിഷം പോലെയാ തോന്നിയത്. ഇന്ന് വരുന്ന അവർക്കറിയില്ലേ? വീട്ടുകാർക്കറിയില്ല, പക്ഷേ കൂട്ടുകാർക്കറിയായിരുന്നു. ജോലി തിരക്കാണോ അതോ ഇനി മറന്നതാണോ, ആരെയും ഇന്ന് ഞാൻ അവിടെ കണ്ടില്ല. ഇത് പണിയാ, നീ ഓടിക്കോ. എനിക്ക് വീട്ടിലെത്തണം. ഞാൻ എന്തായാലും എത്തും. ലാലു,
സ്ഥിതി. You know.